വീണ്ടും സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയുണ്ടായി. അവർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അത് പരിശോധിക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിയുക. അവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. എന്തിനാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്? ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് അവരും പി സി ജോർജും ക്രൈം നന്ദകുമാറും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് എടുത്ത ഒരു കേസിലാണ് അവരെ ചോദ്യം ചെയ്യാനായിട്ട് ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യലിനെ കുറിച്ചിട്ടാണ് ഇന്ന് വിശദമായി സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത് ഞാനത് കേൾക്കുകയുണ്ടായി. അപ്പം ആ ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ച് അവരാദ്യം ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പോലീസ് ചോദിച്ചില്ല, ക്രൈംബ്രാഞ്ച് അവരോട് ചോദിച്ചില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഗൂഢാലോചന കേസിൽ അവരെ വിളിക്കുമ്പോൾ അവർ നടത്തിയിട്ടുള്ള ഗൂഢാലോചന, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, അതൊക്കെയാണല്ലോ ചോദിക്കേണ്ടത്. എന്നാൽ അവർ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ ചോദ്യം പോലും ക്രൈംബ്രാഞ്ച് ചോദിച്ചില്ല. അതിന് പോലെ അവരോട് ചോദിച്ച ചോദ്യം, അവരോട് കാര്യങ്ങൾ പറയുകയും ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയുമാണ് ക്രൈംബ്രാഞ്ച് ചെയ്തത്. ആദ്യമായി പറഞ്ഞതായിട്ട് അവർ പറഞ്ഞത് എന്താണ്? എച്ച് ആർ ഡി എസ് എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർ ഒഴിവാകണം എന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. അത് പക്ഷേ അവർ അവിടുന്ന് അവർ ഒഴിവായി പിന്നീട്, ഞാൻ അതിലേക്ക് ഒന്നും ഒഴിവാകണം, ഇതാണ് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്. രണ്ടാമത് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത് എന്താ? അവരുടെ അഭിഭാഷകന്റെ വക്കാലത്തൊഴിയണം, ഇതാണ് രണ്ടാമത് അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത് അവരോട് ആവശ്യപ്പെട്ടത് എന്താ? അവരോട് ആവശ്യപ്പെട്ടത് വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ രേഖകൾ, ആ തെളിവുകൾ കൈമാറണം. അങ്ങനെ വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൈമാറണം. നാലാമത് അവരോട് പറഞ്ഞ എന്താ? അവർ കോടതിയിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റിൽ അവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇതാണ് നാലാമത് ചോദിച്ചത്. അഞ്ചാമത് അവരോട് പറഞ്ഞ എന്താണ്? ഈ അഭിഭാഷകൻ കമ്മ്യൂണിസത്തിനെതിരായി പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇത്രയും കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി ഗൂഢാലോചന കേസ് എന്ന് പറഞ്ഞ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലൊരു പ്രതിയായ സ്വപ്ന സുരേഷിനോട് വിളിച്ചിട്ട് ചോദിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക. നമ്മൾ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് ഇത് പിണറായി വിജയൻ്റെ വല്ല കാവൽ നായ്ക്കളാണോ? ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വേട്ടപ്പട്ടികളാണോ ക്രൈംബ്രാഞ്ച്, അതോ കേസ് അന്വേഷിക്കുന്നവരാണോ? ഇതാണ് എൻ്റെ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എന്നെ മതിച്ചൊരു ചോദ്യം. ഗൂഢാലോചന കേസിനുള്ള സംബന്ധിച്ചൊന്നും ചോദിക്കാതെ അവരോട് എച്ച് ആർ ഡി എസിൽ നിന്ന് ഒഴിവാകണമെന്ന് പറയാൻ ഈ ക്രൈംബ്രാഞ്ചിൽ ഇരിക്കുന്നവന്മാർക്ക് എന്തവകാശം, എന്തധികാരം? അവരോട് വീണ വിജയനെ കുറിച്ച് ചോദിക്കാൻ ഇവർക്ക് എന്തധികാരം? ഇവർ ആരാണ് അങ്ങനെ ചോദിക്കാൻ? ഇനി അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് അവരുടെ സൗകര്യം പോലെയല്ലേ അവർ കൈകാര്യം ചെയ്യുക? അത് ചോദിക്കാൻ ഈ ക്രൈംബ്രാഞ്ചിൽ ഇരിക്കുന്നവന്മാർ ആരാണ്? 164 സ്റ്റേറ്റ്മെന്റിൽ അവരെന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കാൻ ഈ ക്രൈംബ്രാഞ്ചിൽ ഇരിക്കുന്ന ഈ പീറ പോലീസുകാർക്ക്, അവന്മാർക്ക് എന്താണ് പിന്നെ അവകാശാധികാരം? സ്വപ്ന സുരേഷിന് ഏത് അഭിഭാഷകനെ വെക്കണമെന്ന് അവിടെ ഇരിക്കുന്ന ഈ കക്കിയിട്ട കാവൽ നായ്ക്കളാണോ തീരുമാനിക്കുന്നത്? ഈ പിണറായി വിജയന്റെ ഈ വേട്ട പട്ടികളാണോ അവരാണോ തീരുമാനിക്കുന്നത്? സ്വപ്ന സുരേഷ് ഏത് അഭിഭാഷകനെ വെക്കുമെന്ന്? അപ്പൊ എവിടെയാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് ആലോചിച്ച് നോക്കിക്കോണം. ഇവിടെ ക്രൈംബ്രാഞ്ച്, അതായത് കേസന്വേഷണം നടത്തി, പ്രധാനപ്പെട്ട കേസന്വേഷണം നടത്തി, കേസന്വേഷണത്തിൽ കുറ്റക്കാരാരാണെന്ന് കണ്ടുപിടിക്കേണ്ട ക്രൈംബ്രാഞ്ച് ഇവിടെ ഒരു വ്യക്തിയുടെ പിന്നെ കാലു നക്കികളായി, ചെരുപ്പ് നക്കികളായി അധപ്പതിച്ചിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? ആലോചിച്ച് നോക്കുക. നമ്മൾ സ്വപ്ന സുരേഷ് പിന്നെ എന്ത്, ഞാൻ ചോദിക്കുന്നത് എന്തൊരു ആശങ്കയാണ് ഈ മുഖ്യമന്ത്രിക്ക്? എന്തിനാണ് മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഇത്ര ആശങ്ക? നിങ്ങൾ എന്തിനാണ് ഈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ മകൾക്കെതിരായി ആരോപണം ഉന്നയിച്ചപ്പോൾ നിങ്ങൾക്കൊരു മാനരക്ഷ കേസ് കൊടുത്താൽ പോരായിരുന്നോ? നിങ്ങൾക്ക് എന്താണ് ഇത്ര ആശങ്ക? അപ്പോ ഒരു കാര്യം ഈ കാക്കിയിട്ടവന്മാർ ആലോചിച്ചോളണം.
അല്ലെങ്കിൽ രണ്ട് കാര്യം ആലോചിച്ചോളണം പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ. ഈ കാക്കിട്ടവന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ എന്തോ പേരെന്നോ എന്തോ ബിജു എന്നോ ഏതാണ്ടെന്നൊക്കെ ഏതാണ്ടൊക്കെ ചെരിപ്പ് കാലുകൾ കീഴേണ്ട പേര് പറഞ്ഞു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവന്മാർ ഒരു കാര്യം ആലോചിച്ചോണം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, സാധാരണ പൗരനാണ് ഞാൻ പറയുകയാണ്, ഈ മുഖ്യമന്ത്രി കൽപ്പാന്തകാലത്തോളം കേരളത്തിൽ ഭരിക്കാൻ പോകുന്നില്ല. കാക്കിട്ടവന്മാരെ നിങ്ങൾ ഓർത്തോളണം, കൽപ്പാന്തകാലത്തോളം അയാൾ ഇവിടെ ഭരിക്കാൻ പോകുന്നില്ല. രണ്ടാമതൊരു കാര്യം കൂടി, ഈ കാക്കിട്ടവന്മാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ISRO ചാരക്കേസിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഉന്നത ഉദ്യോഗസ്ഥന്മാർ പ്രോസിക്യൂഷൻ നേരിട്ട് പില്ലർ ടു പോസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഈ പിണറായിക്ക് വേണ്ടി, പിണറായി വിജയന് വേണ്ടി ചെരുപ്പ് നക്കുന്ന, പിണറായി വിജയന് വേണ്ടി കാലി നക്കുന്ന ഈ ഈ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഇത് ചെറിയ കളിയല്ല. ഒന്ന്, രണ്ട്, ഒരു വനിതയാണവർ, അവർ പ്രതിയാണ്. പക്ഷേ വനിതയായിട്ടുള്ള, പ്രതിയായിട്ടുള്ള അവർക്ക് പോലും നിയമത്തിന്റെ സംരക്ഷണമുണ്ട്. കാക്കിട്ടവന്മാരെ, ഈ പിണറായിക്ക് വേണ്ടി കാലി നിൽക്കുന്ന കാക്കിട്ടവന്മാരോട് ഞാൻ പറയുകയാണ്, ഭരണഘടന ഒരു പ്രതിക്ക് പോലും നിയമപരമായ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം നിങ്ങൾ. എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു വനിതയെ ഇതുപോലെ ഇട്ട് പീഡിപ്പിച്ചിട്ട്, അവർ പറഞ്ഞിട്ടുണ്ട്, അവർ ചോദിച്ചിട്ടുണ്ട്, അവരിപ്പോഴും ഓണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അവർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർക്ക് മതിയായല്ലോ, എനിക്കും എൻ്റെ മകൻ്റെയും അന്നം മുട്ടിച്ചപ്പോൾ നിങ്ങൾക്ക് മതിയായില്ലേ ഓണറബിൾ ചീഫ് ജസ്റ്റിസ്, പിന്നെ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഈ സ്വപ്ന സുരേഷിന്റെ ചോദ്യം ഉണ്ടല്ലോ, അത് മുഖ്യമന്ത്രിയുടെ ചങ്ക് തുളയ്ക്കുമെന്നാണ് ഞാൻ പറയുന്നത്. മതിയായില്ലെന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല പെൺമക്കളുള്ളത്, ഈ നാട്ടിൽ പെൺമക്കളുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ കാര്യവും കൂടി നിങ്ങൾ നോക്കണം. നിങ്ങൾ നിങ്ങളുടെ മകളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ എന്നവർ പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയ, അത് നിങ്ങൾ കേട്ടുകൊള്ളണം. അവർ പറഞ്ഞത്, എനിക്ക് ഉടുതുണിക്കും മറുതുണിയില്ലെങ്കിലും, ഞാൻ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ജീവിക്കേണ്ടി വന്നാലും ഇതിലേതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും എന്ന് ആ പ്രതിയായ വനിത, പ്രതിയല്ലെന്ന് ഞാൻ പറഞ്ഞത്, പ്രതിയായിട്ടുള്ള ആ വനിത, അവര് ആത്മധൈര്യത്തോടുകൂടി ആർജവത്തോടുകൂടി പറഞ്ഞിട്ടുള്ള കാര്യം പിണറായി വിജയ നിങ്ങൾ ഓർത്തുകൊള്ളണം. നിങ്ങളുടെ ഈ അധികാരം എന്നൊക്കെ പറയുന്നത് നൈമിഷികമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ കാക്കിട്ടവന്മാർ നിങ്ങളുടെ മുമ്പിൽ വന്ന് സാഷ്ടാംഗ പ്രണാമം കിടക്കുമെങ്കിൽ, അവർ വേറൊരു അധികാരികൾ ഇവിടെ വരുമ്പോൾ ആ അധികാരിയുടെ മുമ്പിലും ഇതുപോലെ മുട്ടേര് എഴയുന്നവന്മാരാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. കേരളത്തിൽ TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ അന്വേഷണം നടന്നിട്ടുണ്ട്. എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങളുടെ PK കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ നേതാവ് പോലും ജയിലിൽ കിടന്ന് മരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് അവസാനമായി എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, എനിക്കൊരു പൗരൻ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്, എല്ലാ ഭരണഘടനാ പിന്നെ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു വനിതയെ നിങ്ങൾ പീഡിപ്പിക്കുകയാണ്, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുവേല ചെയ്യുകയാണ്, ചെരുപ്പ് നക്കുകയാണ്, കാല് നോക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പണി നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, എനിക്ക് ഏറ്റവും മനോവധി ഉണ്ടാക്കിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ വനിതയ്ക്ക് വേണ്ടി രംഗത്ത് വന്നില്ല. അവർ പ്രതിയാണെന്ന് പറയാം, പക്ഷേ പ്രതിയാണെന്ന് പറഞ്ഞാലും ഒരു വനിതയെ ഇവിടെ ഭരണകൂടമിട്ട് ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം അവർക്കെതിരെ നടത്തുമ്പോൾ, ആ വനിതയുടെ മുഴുവൻ മനുഷ്യാവകാശം പോലും ലംഘിച്ചുകൊണ്ട് അവർക്ക് പിന്നെ ഭക്ഷണവും കിട്ടാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ വരുമാനം പോലും ഇല്ലാതാക്കിക്കൊണ്ട് അവരെ നടു റോട്ടിൽ ഇറക്കിയിട്ട് എന്തേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ, ഞാൻ കോൺഗ്രസിനോട് ചോദിക്കുന്നു, ഞാൻ BJP യോട് ചോദിക്കുന്നു, ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും എന്തുകൊണ്ടാണ് ഈ വനിതയ്ക്ക് ഈ ഇങ്ങനെ ഈ ഭരണകൂടം, ഈ പിണറായി വിജയൻ അവരുടെ മുഴുവൻ മനുഷ്യാവകാശവും ലംഘിച്ച് അവരുടെ അന്നം പോലും മുട്ടിച്ച് റോഡിലേക്ക് ഇറക്കിയിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസെ, BJP രണ്ട് പാർട്ടികളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വനിതയ്ക്ക് വേണ്ടി രംഗത്ത് വരാത്തത് എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവം എന്നുള്ള നിലയിൽ ഞാൻ ആദ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ MJ ചന്ദ്രൻ. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ ED അന്വേഷിക്കും, അങ്ങനെ തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തെളിവുകൾ ED കൈമാറിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ IT കമ്പനിയുടെ സാമ്പത്തിക ഇടപെടലുകളൊക്കെ ഉണ്ടല്ലോ, ആ ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ED അന്വേഷിക്കുക. അത് നിർണായകമായിരിക്കില്ലേ ആ ഒരു അന്വേഷണം? അത് നിർണായകമായിരിക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ ക്രൈംബ്രാഞ്ച് ഗൂഢാലോചന കേസിൽ
സ്വപ്ന സുരേഷിനെ വിളിച്ചിട്ട് വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അതിന്റെ രേഖയെക്കുറിച്ചും ആ രേഖകൾ നിങ്ങളുടെ കൈവശമുണ്ടോ, നിങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിൽ നിന്ന് തന്നെ അത് നിർണായകമാകുന്നുള്ളതുമായ ഉറപ്പല്ലേ? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തിനാണ് സ്വപ്ന സുരേഷിനെ അവിടെ വിളിച്ചത്? സ്വപ്ന സുരേഷിനെ വിളിച്ചത് സ്വപ്ന സുരേഷ് ആദ്യം നൽകിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷും പി സി ജോർജും ക്രൈം നന്ദകുമാറും ഒക്കെ ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ള കേസിലാണല്ലോ അവരെ അവിടെ വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ ഗൂഢാലോചനയെ കുറിച്ചിട്ടല്ലേ അവിടെ സംസാരിക്കേണ്ടത്. അവിടെ സംസാരിക്കുന്നതിന് പകരം നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള, ക്രമസമാധാനം കൃത്യമായി നടക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന കാക്കിയിട്ട ഉദ്യോഗസ്ഥന്മാർ, അവര് മുഖ്യമന്ത്രിയുടെ മകളുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും അതിന്റെ രേഖയെക്കുറിച്ചുമൊക്കെ അവരോട് ആശങ്കയോടുകൂടി ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ ഗൗരവതരപരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവർ 4-5 ദിവസം അവരെ ഇ ഡി നിരന്തരം ചോദ്യം ചെയ്തു. അവരെ ഇന്ന് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവര് ഇത്തരം കാര്യങ്ങളൊക്കെ ഇ ഡിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും അവരോട് വിളിച്ചിട്ട് അവരോടോരോ കാര്യങ്ങൾ നികേഷ് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയതാണ്. എന്താ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പിണറായി വിജയന്റെ ചെരുപ്പ് തക്കലായിട്ടുള്ള ഈ ക്രൈംബ്രാഞ്ച് പറയുകയാണ്, അവരോട് എന്താ പറയുന്നത് അറിയാമോ? ഒരു സ്ത്രീയാണ്, അവരോട് പറയുകയാണ് നിങ്ങൾ ആദ്യം നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 770 കലാപ കേസുകൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ 770 കലാപ കേസുകളിലും നിങ്ങളെ പ്രതിയാക്കും എന്ന് ഒരു വനിതയോട് ക്രൈംബ്രാഞ്ചിലെ ഏതോ ഉദ്യോഗസ്ഥന്മാര്, കാക്കിയിട്ടവന്മാര് എന്റെ അടുത്തൊക്കെ ഇതുപോലെ പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യും. കേസ് ഫയൽ ചെയ്തിട്ട് ഞാൻ കോടതിയോട് പറയും, ബഹുമാനപ്പെട്ട കോടതി, ഇതാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറയുന്നത്. അതുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ വനിത ഈ ജനഞ്ചാലിന്റെ ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് പറയണം. ബഹുമാനപ്പെട്ട കോടതിയോട് പറയണം, ഞാനൊരു വനിതയാണ്, എന്നെ ഗൂഢാലോചന കേസിൽ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് ഇതേ എന്തോ ബിജു എന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ ഏതാണ്ട് അവന്മാരുടെ പേര് പറഞ്ഞ, പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, പേര് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് നിങ്ങൾ വക്കീൽ മുഖാന്തരം പോകുന്നെങ്കിൽ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വക്കീലുണ്ടല്ലോ, വക്കീലുമായിട്ട് പോകും. ഇനി വക്കീലില്ലെങ്കിൽ തന്നെ സ്വപ്ന സുരേഷിനോട് എനിക്ക് പറയാനുള്ളത് പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല അഭിഭാഷകരെക്കാളും ഒക്കെ വളരെ മനോഹരമായി ഇംഗ്ലീഷ് ഭാഷയിൽ ചീഫ് ജസ്റ്റിസിനോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള വനിതയാണ് നിങ്ങൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് ചെന്ന് കോടതിയിൽ ചെന്നിട്ട് പറയണം, ദേ ഇവന്മാർ, ദേ ഈ സർക്കാരിന്റെ ശമ്പളം മേടിച്ച് ക്രമസമാധാനം പാലിക്കാൻ ചുമതലപ്പെട്ട ദേ ഈ നിൽക്കുന്ന ഇവന്മാർ, അവന്മാര് എന്നെ 770 കലാപ കേസിൽ പ്രതിയാക്കണം എന്ന് പറയുകയാണ് ബഹുമാനപ്പെട്ട കോടതി. എന്നിട്ട് കോടതിയോട് തൊഴുകയോടെ പറയണം, ബഹുമാനപ്പെട്ട കോടതി, ഞാനൊരു പ്രതിയാണ്, പക്ഷേ പ്രതിയായിട്ടുള്ള എനിക്ക് പോലും നിയമത്തിന്റെ സംരക്ഷണങ്ങളുണ്ട്, ആ സംരക്ഷണങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് എന്നെ പീഡിപ്പിക്കുകയാണ്, ഞാനൊരു വനിതയാണ്, വനിതയ്ക്ക് ഭരണഘടന പ്രത്യേക സംരക്ഷണം നൽകിയിട്ടുണ്ട്, എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യനാണ്, ആർട്ടിക്കിൾ 14 പറയണം, 2 ആർട്ടിക്കിൾ 21 പറയണം, റൈറ്റ് ടു ലൈഫ്, എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ സമൂഹത്തിൽ, അതാണ് റൈറ്റ് ടു ലൈഫ്, അത് പറയണം. ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, മൗലിക അവകാശങ്ങളുണ്ട്, അതെല്ലാം ഈ കാക്കിയിട്ട ചെന്നായ്ക്കൾ അതെല്ലാം എനിക്ക് നിഷേധിക്കുകയാണ്, എന്നെ ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല, എന്നെ പീഡിപ്പിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ സ്വപ്ന സുരേഷ് വക്കീൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ നേരിട്ട് ചെന്ന് പറഞ്ഞ് യുവന്മാരെ എല്ലാം പാഠം പഠിപ്പിക്കണം, ആ പാഠം പഠിപ്പിക്കണം. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ വലിയ ആവേശമുണ്ടായി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സ്വപ്ന സുരേഷിന്റെ അവസാനത്തെ വാക്ക് എന്താണ്, എനിക്ക് ജീവനുണ്ടെങ്കിൽ, ഉടുതുണിക്കും മറുതുണി എനിക്കില്ലെങ്കിൽ, ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി ജീവിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഏതറ്റം വരെ പോകും എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ, അത് പോവുക തന്നെ വേണം. ഇനി ഞാൻ അവസാനിപ്പിക്കുന്നു, ഈ മായ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആണ്, വലിയ ആശങ്കയിലാണ് പിണറായി വിജയൻ, എത്ര ഇരട്ടച്ചങ്ങനാണെന്ന് പറഞ്ഞാലും പിണറായി വിജയന് സ്വപ്ന സുരേഷ് പത്രസമ്മേളനം നടത്തുന്ന ദിവസങ്ങളിൽ പിണറായി വിജയൻ ഒരുപോലെ കണ്ണടയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയന്റെ ഭാര്യയും കണ്ണടയ്ക്കില്ല, മകളും കണ്ണടയ്ക്കില്ല, അവര് ഉറങ്ങാതെ ഇരുട്ട് വെളുക്കെ അവരവിടെ കിടക്കും എന്നുള്ളത് ഉറപ്പാണ്.
സ്വപ്ന സുരേഷ് ഈ രേഖകളെല്ലാം ഇഡിക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അവസാനമായി എനിക്ക് സ്വപ്ന സുരേഷിനോട് പറയേണ്ടത്, നിങ്ങൾ നേരിട്ട് ചെന്ന് കോടതിയോട് നിങ്ങൾ നേരിട്ട പീഡനങ്ങൾ പറയാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ